ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്നതാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. എ മുതൽ എഫ് വരെയുള്ള അക്ഷരങ്ങളും ആ അക്ഷരങ്ങളിൽ പേരുകളുള്ള ആളുകളും അവരുടെ ആ പേരുകൾ അവർക്ക് സമ്മാനിക്കുന്ന ജീവിതത്തിലെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത്. ഇന്ന് മറ്റക്ഷരങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഒരു പേരിടുമ്പോൾ പലപ്പോഴും അനവധി പേരുകൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഒരു പ്രത്യേക പേരിലേക്ക്, നമ്മുടെ കുഞ്ഞിൻ്റെ പേരിലേക്കായാലും നമ്മുടെ പേരിലേക്ക് നമ്മുടെ അച്ഛനമ്മയോ ആയാലും ഒക്കെ എത്തിയത്. എന്തുകൊണ്ട് ആ പേര് തന്നെ എത്തി എന്നുള്ളത് പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സ്വഭാവവുമായി നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളുമായി ആ പേരിന് വല്ലാത്തൊരു ബന്ധമുണ്ട്. ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയത്തില്ല. നമ്മൾ വിചാരിക്കും ഒരു പേരിൽ എന്തിരിക്കുന്നു, പേരിലാണ് എല്ലാം ഉള്ളത്. നമുക്ക് ജി എന്ന അക്ഷരത്തെക്കുറിച്ചും നോക്കാം. ജി അക്ഷരത്തിൻ്റെ പ്രത്യേകത, ആ അക്ഷരത്തിലുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമെങ്കിലും അവർ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുമെന്നുള്ളതാണ്. വല്ലാത്ത ആത്മവിശ്വാസമാണ്. അവർ നമ്മളിങ്ങനെ പൊക്കി മുകളിലോട്ടിട്ടാൽ പൂച്ച വന്ന് വീഴുമ്പോൾ നാല് കാലിലേ വീഴത്തുള്ളൂ. വളരെ ചെറിയ പരിക്കുകൾ മാത്രം ഏൽക്കുന്ന ആളുകളാണ്. അവരോടൊപ്പം വളരെയധികം ആളുകൾ കൂടെ ഉണ്ടാവും. കാരണം ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള, ആളുകളെ കൂടെ കൂട്ടാനുള്ള, ഇഷ്ടജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാനുള്ള അവരുടെ ശേഷി വളരെ അപാരമാണ്. സത്യത്തിൽ അവരൊക്കെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ, പലരും ഈശ്വര വിശ്വാസം പുറത്ത് കാണിക്കാറില്ല, പക്ഷെ ഈശ്വര വിശ്വാസികളുമാണ്. അവർക്ക് പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കാനുള്ള ശേഷി അതിശക്തമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ശൈലിയിൽ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുക, ആ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ശൈലിയിൽ ഒരു ടീമിനെ ഉണ്ടാക്കുക, ആ ടീമിനെ ഉപയോഗിച്ച് അസാധ്യമായ പല കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ജി എന്ന അക്ഷരത്തിന്റെ വല്ലാത്തൊരു പ്രത്യേകതയാണ്. ഞാൻ കഴിഞ്ഞ അക്ഷരങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഒരു അക്ഷരത്തിന്റെ കാര്യം പറയുമ്പോൾ ആ അക്ഷരം മാത്രമല്ല പ്രാധാന്യമുള്ളത്, ആ അക്ഷരത്തോടൊപ്പം ചേരുന്ന അക്ഷരങ്ങൾ വലിയ പ്രാധാന്യമുള്ളവയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ജിയോടൊപ്പം അയ്യോ, ഇയോ, ജിയോ, ആറോ ഒക്കെ വരികയാണെങ്കിൽ അതിനർത്ഥം ഈ പേരുകാർ ധാരാളം പണമുണ്ടാക്കുകയും ഉന്നതമായ പദവികൾ എത്തിച്ചേരുമെന്നാണ്. അതേസമയം ഡബിൾ ഇ തുടങ്ങിയ അക്ഷരങ്ങൾ വന്നാൽ ശരീരത്തിന് അസുഖ ഉറപ്പാണ്. അതേസമയത്ത് എ വരുന്നു, അതുപോലെ ടി വരുന്നു, ആറ് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾ ജിയോടൊപ്പം വന്നാൽ അതിനർത്ഥം, അതുപോലെ ഒ എന്നുള്ള അക്ഷരം വന്നാലും അതിനർത്ഥം വളരെ വ്യക്തമാണ്, ഇവർക്ക് രാഷ്ട്രീയ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ ശരിക്കും ഇടപെടാനും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും അതുവഴി ഒരു ഓളം തന്നെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ തലപ്പത്തെത്താനൊക്കെയുള്ള വല്ലാത്ത കഴിവുണ്ടെന്നാണ്. സംഘടനാ ശേഷിയുള്ള ആളുകളും ഇതിൻ്റെ പാർട്ടായിട്ടുണ്ടായി വരും. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ മാത്രമല്ല, അക്ഷരങ്ങളുടെ ഒപ്പം വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില അക്ഷരങ്ങൾ ഇതിനകത്ത് ഒയോ, അങ്ങനെ ടിയോ, ഡബ്ല്യു ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവർ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ, കായിക മേഖലയിൽ, കലയുടെ മറ്റു മേഖലകളിലൊക്കെ ശോഭിക്കുമെന്നാണ്. ഒരു വളരെ ഉയർന്ന നിലയിൽ എത്താനുള്ള സർവ്വസാധ്യതയും ഈ അക്ഷരങ്ങളുണ്ടെന്നുള്ളതാണ്. ഇവരുടെ രസകരമായ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവര് നല്ല പിശുക്കന്മാരായിരിക്കും, എന്നാൽ സെയിം ടൈമിൽ ഇവർക്ക് ശരിക്കും ധാരാളിത്വമുണ്ട്. പിശുക്കും ധാരാളിത്വവും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ആളുകൾ നമുക്ക് സമൂഹത്തിൽ വളരെ അപൂർവമായി കണ്ടുമുട്ടാറുള്ളൂ. അത്തരം ആളുകളെ നിങ്ങൾ കൂടുതൽ കണ്ട് കിട്ടുക എന്ന് പറയുന്നത് ജി എന്ന അക്ഷരത്തോട് അനുബന്ധിച്ചായിരിക്കും. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, വലിയ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള അസാധ്യമായ കഴിവാണ്. ഇവർക്ക് കൃത്യമായി ഒരു അവസരം സർക്കാർ മേഖലയിലോ അല്ല മറ്റേത് മേഖലയിലും ലഭിക്കുകയാണെങ്കിൽ വൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നാടിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാനുള്ള അസാമാന്യമായ ഒരു നേതൃത്വ ശേഷി ഇവർക്ക് അക്കാര്യത്തിലുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിലാണ് ഇതുപോലുള്ള സംവിധാനങ്ങൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അക്ഷരം എച്ച് ആണ്. എച്ചിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇവർ ഒട്ടുമുക്കാല ആളുകൾ അലസരാണ്, സ്വപ്ന സഞ്ചാരികളുമാണ്. ശരിക്കും ജീവിതത്തിൽ എന്താ പറയുക, ഉയർച്ചയും താഴ്ചയ്ക്ക് വ്യാപകമായി അനുഭവപ്പെടുന്ന ആളുകളാണ് അവർ. നമ്മൾ നോക്കി നിൽക്കുക, അവർ ഉയർന്നു പോകുന്നതും കാണാം, നോക്കി നിൽക്കുക താഴെ വേണം. അപ്പോൾ ഈ ഉയർച്ചയും താഴ്ചയും സത്യത്തിൽ ഇവരെ വല്ലാതെ ബാധിക്കത്തുമില്ല. അതൊക്കെ അവരുടെ ഒരു കോമൺ ഫാക്ടറാണ്. ജീവിതത്തിലെ ഉയരുകയും താഴുകയും ചെയ്യാന്നുള്ളത് ഒരു സ്ഥിരം ശൈലിയാക്കിയ ആളുകൾ വേറെ ഏതെങ്കിലും അക്ഷരത്തിൽ ഇത്രത്തോളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വപ്ന സഞ്ചാരികളാണ്, അതേസമയം അലസരാണെന്ന് പറഞ്ഞു. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളും ഇവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇവരുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവാണ്.
ആളുകളുമായിട്ട് ഇത്രത്തോളം അടുത്ത് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന, അതായത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ കൂടെ ചേരുക, മറ്റുള്ളവരുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരുടെ ഇടയിൽ ഇതേപോലെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആളുകൾ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ പദവികൾ എത്താനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ്. ആ പദവികളിൽ അവർ ഇരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഗുണം വരുമെന്നുള്ള വല്ലാത്ത വിശ്വാസം തന്നെ കൂടെയുള്ളവർക്കുണ്ട്. ഒരു വല്ലാത്ത എന്താ പറയുക, ജീവിതത്തിൽ എത്ര പരാജയം വന്നാലും ആ പരാജയത്തിന്റെ എൻഡിൽ അവർ പതുക്കെ 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 മത്സരിച്ച് വിജയത്തിലേക്ക് എത്തും. കാരണം വിജയം ഇവരുടെ ഒരു എന്താ പറയുക എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിപ്പിക്കപ്പെട്ട ഒന്നാണ്. ഇവർക്ക് ഒരു പ്രത്യേകത കൂടി ഉള്ളത്, ഇവര് എപ്പോഴും സന്തോഷവാന്മാരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷിക്കുന്ന ഇവർക്ക് ഒരു വൻ ടീമിനെ അനുവാചകരെ കൂടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അക്കാരണത്താൽ തന്നെ കലാ മത്സരങ്ങളിൽ, കായിക മത്സരങ്ങളിൽ, അതുപോലുള്ള മേഖലകളിലൊക്കെ ഒരു വളരെ ഉന്നതമായ വിജയം നേടാറുണ്ട്. മാത്രമല്ല പല പ്രഗത്ഭരും ഈ അക്ഷരത്തിന്റെ പാർട്ടാവുകയും ചെയ്യും. ചില അക്ഷരങ്ങളുണ്ട്, RM, SA തുടങ്ങിയ അക്ഷരങ്ങൾ ഇവരോടൊപ്പം ചേരുകയാണെങ്കിൽ അത് രാഷ്ട്രീയത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഔദ്യോഗിക മേഖലകളിലും ഒക്കെ ഉയർന്ന പദവിയിലെത്താനും ലീഡർഷിപ്പിലേക്ക് എത്താനുമുള്ള ഒരു സാധ്യതയും ഇവരുടെ പേരുകാർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മുടെ പേരുകൾ നമ്മളോടൊപ്പം ജനനം മുതൽ മരണം വരെ തുടരുന്നതാണ്. മരണത്തിന് ശേഷവും നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ പേരുകൾ മാത്രമാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ദിവസം മറ്റ് പേരുകളിലേക്കൊക്കെ ഞാൻ കടക്കുന്നതാണ്. ഇതുവരെ നിങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് M Life നിന്ന് BS ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പേരുമായി കമ്പയർ ചെയ്ത് നോക്കുക, എത്രത്തോളം കാര്യങ്ങൾ ശരിയാകുന്നുണ്ട്, എവിടെയാണ് പിഴയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ. കാരണം ഇതൊരു നമ്മുടെ ഒരു എക്സ്പെരിമെന്റൽ വേർഷനായിട്ട് ഞാനിത് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏത് അക്ഷരത്തിൻ്റെയും വീഡിയോ കാണാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ പറയുക. കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം വളരെ വലിയൊരു വെബ് സീരീസുമായിട്ട് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നു. ആ വെബ് സീരീസിൻ്റെ അടിത്തറ ഒരുക്കിയാണ് ഈ വീഡിയോസ് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു.